തങ്ങളെ പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട സഹാബ, ഒരു കുടുംബജീവിതത്തിലെ ബർക്കത്ത് അല്ലാഹു എടുത്തു കളയുന്നത് എപ്പോഴാണെന്നറിയോ? ഒരു കുടുംബജീവിതത്തിലെ റഹ്മത്ത് അല്ലാഹു തട്ടിമാറ്റുന്നത് എപ്പോഴാണെന്നറിയോ? ഒരു കുടുംബജീവിതത്തിന്റെ ആനന്ദത്തെ, സന്തോഷത്തെ, സൗഹാർദത്തെ, ഐക്യത്തെ, ഇഷ്ടത്തെ, ഇമ്പത്തെ, സ്നേഹത്തെ അല്ലാഹു എടുത്തു കളയുന്നത് എപ്പോഴാണെന്നറിയോ? ആ കുടുംബത്തിലെ പരസ്പര ഹൈബത്ത് പറയുന്നവരുണ്ടാകുമ്പോഴാണ് സഹാബ. ഭാര്യയെപ്പറ്റി ഭർത്താവ് കുറ്റം പറഞ്ഞു നടക്കുന്ന കുടുംബമുണ്ടെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ കുറിച്ച് കുറ്റം പറഞ്ഞു നടക്കുന്ന ഭാര്യ കുടുംബത്തിലുണ്ടെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ഉമ്മയെ കുറിച്ച് വാപ്പയെ കുറിച്ച് കുറ്റം പറഞ്ഞു നടക്കുന്ന മരുമകൾ വീട്ടിലുണ്ടെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട മരുമകളെ കുറിച്ച് ഇല്ലാത്തതും ഉള്ളതും മറ്റുള്ളവരോട് പറയുന്ന ഉമ്മയും വാപ്പയും വീട്ടിലുണ്ടെങ്കിൽ, സ്വന്തം കുടുംബക്കാരാണെങ്കിലും അയൽവാസികളാണെങ്കിലും പരസ്പരം ഹൈബത്ത് പറയുന്നവരാരാ, പരസ്പരം നമീമത്ത് പറയുന്നവരാരാ, പരസ്പരം കുത്തുവാക്ക് പറയുന്നവരാരാ, ആ കുടുംബത്തിലേക്ക് റഹ്മത്തിന്റെ മലക്കൂള് ഇറങ്ങി വരൂല്ല, ആ കുടുംബത്തിലേക്ക് റഹ്മത്തിന്റെ മാലാഹ്മാർ ഇറങ്ങൂല്ല. കുടുംബത്തിലേക്ക് റഹ്മത്തിന്റെ മലക്കൂള് ഇറങ്ങി വരൂല എന്നാണ്. ഗൈബത്ത് പറയുന്ന കുടുംബമുണ്ടോ? നമീമത്ത് പറയുന്ന കുടുംബമുണ്ടോ? ഫസാദ് പറയുന്ന കുടുംബമുണ്ടോ? അയൽവാസികളെ കുറിച്ച് എന്തെല്ലാം നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്, കുടുംബക്കാരെ കുറിച്ച് എന്തെല്ലാം നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. ആണായാലും പെണ്ണായാലും, വലിയവനാണെങ്കിലും ചെറിയവനാണെങ്കിലും, മറ്റുള്ളവർക്ക് ഇഷ്ടമില്ലാത്ത വാക്ക് നിങ്ങൾ ോട് വന്നു പോയിട്ടുണ്ടോ? അത് ഗൈബത്താണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങളെ പറയുകയാണ്. അതുകൊണ്ട് വേണ്ട മോനെ, വേണ്ട ചെറുപ്പക്കാരാ, വേണ്ട വാപ്പമാരെ, വേണ്ട ഉമ്മമാരെ, പരസ്പരം നമ്മുടെ വീട്ടിന്റെ അകത്ത് അല്ലാഹു റഹ്മത്ത് തരണമെങ്കിൽ, നിങ്ങളുടെ ഭവനത്തിന്റെ അകത്ത് റഹ്മത്ത് ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരല്ലേ നിങ്ങൾ? നിങ്ങളെ കുടുംബജീവിതത്തിൽ അല്ലാഹു സന്തോഷം തരണമെന്ന് ആഗ്രഹിക്കുന്നവരല്ലേ നിങ്ങൾ? നിങ്ങളെ കുടുംബജീവിതത്തിൽ അല്ലാഹു സമാധാനം തരണമെന്ന് ആഗ്രഹിക്കുന്നവരല്ലേ നമ്മൾ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നമ്മൾ അറിയുന്നില്ലല്ലോ, മറ്റുള്ളവരെ കുറിച്ച് പറയുമ്പോ നമ്മൾ അറിയുന്നില്ലല്ലോ, ആ പറയുന്നതവരെ മനസ്സ് വേദനിപ്പിക്കുന്ന വാക്കാണെന്ന് നമ്മൾ അറിയുന്നില്ലല്ലോ. നിങ്ങൾ ആലോചിച്ചു നോക്കിയേ പ്രിയപ്പെട്ടവരെ, എത്രയെത്ര ഹൈബത്തുകളാണ് ജീവിതത്തിലേക്ക് ഒരു ദിവസം കടന്നു വരുന്നത്. ഒരാളെയും ഞാൻ കുറ്റപ്പെടുത്തി പറയുകയല്ല, വാട്സപ്പിലൂടെ, സോഷ്യൽ മീഡിയയിലൂടെ, യൂട്യൂബിലൂടെ ഓരോ ന്യൂസ് കേൾക്കുമ്പോ, ഓരോ വാർത്തകൾ കേൾക്കുമ്പോ, ഓരോ പ്രോഗ്രാം കേൾക്കുമ്പോ, മറ്റുള്ളവന്റെ മനസ്സ് വേദനിപ്പിക്കുന്ന വാക്കാണോ നിങ്ങൾ പറയുന്നത്, നിങ്ങൾ കേൾക്കുന്നത്? അത് ഗൈബത്താണെന്ന് നബിയേ, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, നിങ്ങളെ വീട്ടിലിരുന്നവന്റെ മറ്റുള്ളവന്റെ പച്ചമാംസം നിങ്ങൾ തിന്നുകയാണെങ്കിൽ, അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, ഒരു വട്ടമല്ല, രണ്ട് വട്ടമല്ല, പലതവണ മുത്തു റസൂലുള്ള പറയുകയാണ്, റഹ്മത്തിന്റെ മാലാഹമാര് ആ വീട്ടിലേക്ക് കടന്നു വരൂല്ല. ആ സ്വഭാവം കാണ കുടുംബത്തിന്റെ പ്രകാശം അല്ലാഹു അണച്ചു കളയുമെന്ന് നൂറേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോ, അറബിനിലാവിലെ പതിനായിരക്കണക്കിന് കുടുംബങ്ങളെ ഹൃദയത്തിലേക്ക്, നെഞ്ചിലേക്ക് കൈവച്ചുകൊണ്ട് ചിന്തിക്കണം നമ്മള്. നാം ഓരോരുത്തരും നാമടക്കമുള്ളവരെങ്ങനെ ആലോചിച്ചു നോക്കുക, ഇന്ന് വിവാദം പൊട്ടിവിടുന്നതിന് ശേഷം എന്റെ കണ്ണുകളെ കൊണ്ട് ഞാൻ കണ്ടവോ എന്താണ് റബ്ബേ? നീ പൊരുത്തമില്ലാത്തത് ഞാൻ കണ്ടവോ അല്ലാ, നീ ഇഷ്ടമില്ലാത്തത് ഞാൻ കണ്ടവോ അല്ലാ, നീ ഇഷ്ടമില്ലാത്തത് ഞാൻ പറഞ്ഞു പോനാകാ, നീ ഇഷ്ടമില്ലാത്തത് ഞാൻ മൊഴിഞ്ഞു പോയോ അല്ലാ. മാവ് കണ്ട് മറ്റുള്ളവരെ വേദനിപ്പിക്കല്ല, മാവ് കണ്ട് മറ്റുള്ളവരെ ചീത്ത പറയല്ല. അങ്ങനെ പറയുന്നൊരു സ്വഭാവമുള്ള ആണായാലും പെണ്ണായാലും കുടുംബത്തിലുണ്ടെങ്കിൽ, ആ കുടുംബത്തിന്റെ പ്രകാശം അല്ലാഹു കെടുത്തിക്കളയും. അള്ളാഹു കെടുത്തി കളയുന്നതാണ്. കെടുത്തി കളഞ്ഞാ പിന്നെ, ഇപ്പൊ നമ്മളൊരു വിളക്ക് കെടുത്തി കളഞ്ഞാ പിന്നെ അത് കത്തണമെങ്കിൽ എന്ത് ചെയ്യണം? അത് കത്തിക്കണം, വീണ്ടും കത്തിക്കണം അല്ലേ? ബർക്കത്ത് കിട്ടാൻ വലിയ പാടാണ്. ബർക്കത്ത് വീട്ടിൽ കിട്ടുക എന്നുള്ളത് ചോദിച്ചു വാങ്ങണം നമ്മൾ ബർക്കത്ത്.
അങ്ങനെ ബർക്കത്ത് കിട്ടിയിട്ട് അള്ളാഹു അത് കെടുത്തി കളഞ്ഞാലോ, പിന്നെ അത് വീണ്ടും നമ്മൾ ചോദിച്ചു വാങ്ങണം. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമ്മുടെ ഒരു വാക്ക് കൊണ്ടേ പലപ്പോഴും പലപ്പോഴും പലരിൽ നിന്നും സംഭവിക്കുന്നതാണ്. നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് മറ്റുള്ളവരെ കുറ്റവും കുറവും പറഞ്ഞാല് പറയുന്നവർക്ക് ഏതായാലും തെറ്റ്, കേൾക്കുന്നവർക്ക് ഏതായാലും തെറ്റ്. പക്ഷെ അതിനപ്പുറം ആ വീടൊരു ബർക്കത്തില്ലാത്ത വീടായി മാറും, ആ വീടൊരു ബർക്കത്തില്ലാത്ത ഒരു കുടുംബമായി മാറുമെന്ന് നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം തന്നെ തന്നെ ഈ സ്വഭാവം കാരണം കുടുംബജീവിതം പരാജയപ്പെടും. കുടുംബജീവിതം പരാജയപ്പെടും എന്ന് പറഞ്ഞാൽ ബർക്കത്തില്ലാത്ത കുടുംബജീവിതമൊക്കെ പരാജയപ്പെടും. ബർക്കത്തില്ലാത്ത കുടുംബജീവിതത്തിൽ അള്ളാഹു പരാജയം മാത്രമേ കൊടുക്കുള്ളൂ. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കണം നമ്മൾ. സാറേ അങ്ങനെയൊക്കെ ഇപ്പൊ പറ്റുമോ? മറ്റുള്ളവരെ കുറിച്ച് തീരെ ചർച്ച ചെയ്യാൻ പറ്റും, ചർച്ച ചെയ്യണം. അവർക്ക് ഇഷ്ടമുള്ളത് ചർച്ച ചെയ്യണം, ഇഷ്ടമില്ലാത്തത് നമ്മൾ ചർച്ച ചെയ്യരുത്, ഇഷ്ടമില്ലാത്ത നമ്മൾ ചർച്ച ചെയ്യരുത്. പറയട്ടെ, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അല്ലാഹുവേ അവിടുത്തെ കൂടെ ഞങ്ങൾക്ക് ഇനി സ്വർഗം നൽകണം. അല്ലാമീൻ റഹ്മതിക യാ അർഹമർ റഹീമീൻ. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞങ്ങൾ തങ്ങളെ കൂടെ ഞങ്ങൾ പോവുകയാണ്, കൂട്ടുകാരുടെ വീട്ടിലൊക്കെ ഇങ്ങനെ സന്ദർശനം നടത്തുമായിരുന്നു മുത്തു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ ഞങ്ങളെ കൂട്ടുകാരുടെ വീട്ടിൽ ഇങ്ങനെ സന്ദർശനം നടത്തുകയാണ്. ആരൊക്കെ പട്ടിണി കിടക്കുന്നുണ്ട്, ആരൊക്കെ വിഷമം അനുഭവിക്കുന്നുണ്ട്, ആരൊക്കെ പ്രയാസം അനുഭവിക്കുന്നുണ്ട് എന്നൊക്കെ അന്വേഷിക്കാൻ വേണ്ടി മാഷാ അല്ലാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ പോകുമായിരുന്നു. ഇന്ന് വിളിച്ചിരുന്നു നമ്മുടെ കാസർഗോഡിലെ ഉപ്പളയിലുള്ള പ്രിയപ്പെട്ട ഹമീദിഷ. അള്ളാഹു ഹമീദിഷക്കും കൂട്ടുകാർക്കും വലിയ ബർക്കത്ത് കൊടുക്കട്ടെ. അറബിനിലാവിന്റെ പേരിൽ മാഷാ അല്ലാഹ് ഒരുപാട് കുടുംബങ്ങളുടെ കണ്ണുനീർ ഒപ്പുന്നുണ്ട് ആ പ്രിയപ്പെട്ടവര്. ഇന്നവര് ഒരു കല്യാണ വീട്ടിലേക്ക് ചെന്ന് പാവപ്പെട്ട ഒരു കുടുംബം അവിടുന്ന് ഇങ്ങനെ ഹമീദിഷ വീഡിയോ കോൾ ചെയ്തിട്ട് അവിടുത്തെ അവസ്ഥ ഇങ്ങനെ കണ്ടപ്പോ അല്ലാഹ് അറിയാതെ കണ്ണ് നിറഞ്ഞുപോയി. അത്രയും ചെറിയൊരു വീട്, മഴ പെയ്താൽ കല്യാണം നടക്കോ എന്ന് വരെ സംശയമാണ്. അത്രയും ചെറിയൊരു വീട് ഉപ്പളയിലുള്ള ഹമീദിച്ച അവിടുന്ന് ഇങ്ങനെ വീഡിയോ കോൾ ചെയ്തു, ഉസ്താദേ നിങ്ങൾ ഇവിടെ അരിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അവിടെ ഇങ്ങനെ അതിന്റെ മുകളിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് മാഷാ അല്ലാഹ് അറിവിനില്ല അവന്റെ കുടുംബം. അള്ളാഹു ഹമീദിച്ചാക്കും കൂട്ടുകാർക്കും, അവരൊക്കെ അറിവിനില്ല അവന്റെ കുടുംബമാണ്, അവർ ഇതിന്റെ പേരിലാണ് അവർ ആ പാവങ്ങളൊക്കെ സഹായിക്കുന്നത്. റബ്ബേ അവർക്ക് നീ ബറക്കത്ത് കൊടുക്കണേ റഹ്മാനെ, റാഹത്ത് കൊടുക്കണേ റഹ്മാനെ. അള്ളാഹു ആ കുടുംബ ജീവിതത്തിന്റെ ആ പ്രിയപ്പെട്ട പൊന്നുമോളെ കല്യാണം അള്ളാഹു സന്തോഷത്തിലാക്കുമാറാവട്ടെ. ഹമീദിച്ച പ്രത്യേകം ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഇൻഷാല്ലാ അവരൊക്കെ ലൈവായി കേൾക്കുന്നവരാണ്. അള്ളാഹു അവർക്കൊക്കെ വലിയ ബറക്കത്തും സന്തോഷവും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. പറഞ്ഞു വരുന്നത്, അങ്ങനെ മറ്റുള്ളവരുടെ സങ്കടങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും കണ്ണുനീരുകളും അനുഭവിക്കുന്നവരാവണം, അത് അന്വേഷിക്കുന്നവരാവണം നമ്മള്. അതുകൊണ്ടാണല്ലോ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ ഞങ്ങൾ ഒരു വീട്ടുകാരിലേക്ക് ഒരു കുടുംബ സന്ദർശനത്തിന് വേണ്ടി പോവുകയാണ്, ഒരു സ്നേഹിതന്റെ വീട്ടിലേക്ക് ഞങ്ങൾ ചെല്ലുകയാണ്. ആ പ്രിയപ്പെട്ട സ്നേഹിതന്റെ വീട്ടിലേക്ക് ഞങ്ങൾ കയറി ചെന്നപ്പോ ഉടനെ തന്നെ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കൊരു സ്വഭാവമുണ്ട്, വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതുഹു എന്ന് പരിമൗനമായി സലാം പറഞ്ഞിട്ട് കൈകൊടുത്ത നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയാണല്ലോ ഒരു വീട്ടിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോ അങ്ങനെയാണല്ലോ കാളിമ്പല്ലടിച്ചിട്ട് അവരെ സമ്മതം ചോദിക്കണമല്ലോ, സമ്മതം ചോദിക്കാതെ വീട്ടിലേക്ക് കയറാൻ പാടില്ല. ചില ആളുകളുണ്ട് പരിചയത്തിന്റെ പേര് പറഞ്ഞ് അടുക്കളയിലൂടെ കയറി ചെല്ലുന്നവരെ, പരിചയത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് സിറ്റ് ഔട്ടിലൂടെ കവാടം തുറന്ന് സ്തനിയെ കയറി പോകുന്നവരുണ്ട്. അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് നബിയേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയട്ടെ, ഞാനും മുത്തു നബിയും സ്വഹാബത്തും ആ വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ്. സാധാരണ നിലക്ക് മുത്തു നബി കയറി ചെന്നാലേ സലാം പറഞ്ഞിട്ട് കൈകൊടുത്ത മുസാഫ് ചെയ്യാറുണ്ടായിരുന്നോ? എന്താണെന്ന് അറിയില്ല സ്വഹാബ, എന്തുകൊണ്ടാണെന്ന് അറിയൂല സ്വഹാബ. ആ പ്രവാചകനല്ല പരിശുദ്ധമായ മനോഹരമായ ഗ്ലാമറുള്ള കാണാനുള്ള പുന്നാര നബിയുടെ മുഖമുണ്ടല്ലോ, ആ മുഖമങ്ങ് ചുവന്നു പോയ സ്വഹാബളുത്ത മുഖമല്ലേ, വെളുവെളുത്ത മുഖമുള്ള മുത്തു നബിയല്ലേ.
കണ്ടാലും കണ്ടാല കൊതി തീരാത്ത മുഖമുള്ള നബിയല്ലേ, എത്ര കണ്ടാലും ആശ തീരാത്ത നബിയല്ലേ. അതുകൊണ്ടല്ലേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനോട് മുത്ത് റസൂലുള്ളാഹ് ചോദിച്ചില്ലേ, അബൂബക്കറെ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എപ്പോഴാണ് അല്ലാഹു ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നതെന്ന് ചോദിക്കുമ്പോ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി എന്താണ്, അന്നളറു ഇലാ വജ്ഹിക യാ റസൂലല്ലാ. ഇല്ല നബിയേ, ഈ അബൂബക്കറിന്റെ ജീവിതത്തിൽ സന്തോഷവും അല്ലാഹുവിനെക്ക് തന്നിട്ടില്ല നബിയേ. ഏതിനേക്കാളെന്നറിയോ, അന്നളറു ഇലാ വജ്ഹിക യാ റസൂലല്ലാ. പതിനാലാരാവിലെ പ്രകാശത്തെ പരാജയപ്പെടുന്ന പ്രൗഢമിയുടെ മനോഹരമായ പ്രഭയുള്ള മുഖമുള്ള നബിയേ, ആ മുഖം നോക്കുമ്പോഴാണ് എനിക്ക് അല്ലാഹു സന്തോഷം തരുന്നത്, ആ മുഖം കാണുമ്പോഴാണ് അല്ലാഹു എനിക്ക് സമാധാനം തരുന്നത്, ആ മുഖത്തിലേക്ക് നോക്കുമ്പോഴാണ് അബൂബക്കറിന് അല്ലാഹു ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം തന്നിട്ടുണ്ടെങ്കിൽ അന്നവർ ഇലാ വജ്ഹിക യാ റസൂലല്ലാ, അത് അങ്ങയുടെ മുഖം കാണുമ്പോഴാണ് നബിയേ, അതങ്ങയുടെ മുഖം കാണുമ്പോഴാണ് നബിയേ. ആരംഭ റസൂലുള്ളാ പറയട്ടെ, അത്രയും വലിയ മനോഹരമായ മുഖമുള്ള നബിയല്ലേ, ആ നബി തങ്ങളുടെ മുഖം അങ്ങ് ചുവന്നു പോവുകയാണ്. ഈ പ്രിയപ്പെട്ട കൂട്ടുകാരന്റെ വീട്ടിലേക്ക് കയറിയിരിക്കലോടുകൂടെ ആ മുത്തു റസൂലുള്ളാന്റെ മുഖത്തിന് അങ്ങ് ചുവപ്പ് നിറം വരികയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞങ്ങൾക്ക് മനസ്സിലായി മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്തോ വിഷമമായിട്ടുണ്ട്. ഉടനെ തന്നെ ആരംഭ റസൂലുള്ള വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുകയാണ്. വീട്ടിലേക്ക് കയറാതെ പോകുമ്പോ ആ വീട്ടുകാർക്ക് സങ്കടമാകുമല്ലോ, ആ വീട്ടുകാർക്ക് വിഷമമാകുമല്ലോ. അല്ലാഹുവിന്റെ ഹബീബ് ആ വീട്ടിലേക്ക് കയറാതെ തിരിച്ചു പോരുന്നത് ആ വീട്ടിലെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ കാണുകയാണ്. ഉടനെ തന്നെ ഇലാ റസൂലില്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ഓടി വരികയാണ്. എന്ത് പറ്റി നബിയേ, എന്ത് പറ്റി നബിയേ, അവിടത്തേക്ക് ഇഷ്ടമുള്ള എല്ലാം ഞങ്ങൾ ചെയ്തു വച്ചിട്ടുണ്ട്, എന്തെങ്കിലും അതവകേട് വന്നുമോയോ നബിയേ, എന്തിനാണ് നബിയേ എന്റെ വീട്ടുവളപ്പിൽ വരെ വന്നുകൊണ്ട് എന്റെ വീട്ടിലേക്ക് കയറാതെ തങ്ങളെ മടങ്ങിപ്പോയത് എന്തിനാണ് നബിയേ. തങ്ങളെ വീട്ടിലൊന്ന് കയറിയാ ഈ വീടിനല്ലാഹു പ്രഭ തരുമല്ലോ, തങ്ങളെ വീട്ടിലൊന്ന് കയറി ഒരു ഫാത്തിഹ ഓതിയാ ഈ കുടുംബത്തിലല്ലാഹു സന്തോഷം തരുമല്ലോ, തങ്ങളെ വീട്ടിലേക്കൊന്ന് കയറിയിരുന്നാ ഈ കുടുംബത്തിൽ റഹ്മത്തിന്റെ മാലാഹമാർ വട്ടമിട്ട് പറന്നിറങ്ങുമല്ലോ. തങ്ങളെന്തിനാണ് ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയത് നബിയേ, ഒരു വാക്ക് പോലും പറയാതെ തങ്ങളെന്തിനാണ് മാറി നിന്നതെന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാ പ്രിയപ്പെട്ട ചെറുപ്പക്കാരന്റെ തോളത്ത് തട്ടിയിട്ട് പറയുകയാണ്, നീ ദുഃഖിക്കണ്ട മോനെ, നീ സങ്കടപ്പെടണ്ട മോനെ, നീ വിഷമിക്കണ്ട മോനെ, നീ വിഷമിക്കണ്ട മോനെ, നിന്നോട് വൈരാഗ്യമുള്ളത് കൊണ്ടല്ല മുത്തു നബി തിരിച്ചു പോന്നത്, നിന്നോട് ദേഷ്യമുള്ളത് കൊണ്ടല്ല മുത്തു റസൂലുള്ള തിരിച്ചു പോന്നത്, നിന്റെ വീട്ടിലേക്ക് കയറുന്നതല്ല അനിഷ്ടക്കേടുണ്ടായിട്ടല്ല മുത്തു നബി തിരിച്ചു പോന്നത്, പക്ഷേ ഈ മുത്തു റസൂലുള്ള തിരിച്ചു വരാ കാരണം എന്തെന്നറിയോ, ഞാൻ ആ വീട്ടിലേക്ക് കയറി വരുമ്പോ ആ വീട്ടിന്റെ അകത്തിനുള്ള പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഹീബത്തും നമീമത്തും പറയുന്നത് ഇന്നീ സമയത്തോ ഞാനത് കേട്ടുപോയി മോനെ, കത്ത് കിടക്കുന്ന അത്ഭുതങ്ങൾ കാണുന്ന മുത്തു നബിയല്ലേ, നമ്മൾ കാണാത്ത നരകം കണ്ട മുത്തു നബിയല്ലേ, നമ്മൾ കാണാത്ത പരലോകം കൊണ്ട് വിവരിച്ചു തന്ന മുത്തു നബിയല്ലേ, നമ്മൾ കാണാത്ത സുഖലോക സ്വർഗത്തെ മനോഹരമായ അനുഭൂതികൾ കണ്ട മുത്തു നബിയല്ലേ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മതിലിന്റെ പുറത്ത് നടക്കുന്നത് പോലും ഇവിടെ നിന്ന് കാണാൻ കഴിയുന്ന നേതാവാണ്. ആരംഭ റസൂലുള്ള സാധാരണക്കാരനല്ല,
മുത്തുനബി സാധാരണക്കാരനല്ലല്ലോ, മുത്തുനബി അത്ഭുത പ്രവാചകനല്ലേ. ആരംഭ റസൂലുള്ള പറയുകയാണ്, ഞാൻ ആ വീട്ടിലേക്ക് കയറി വന്ന സമയത്ത് അവിടെയുള്ള ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത പറയുന്നതായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഗൈബത്ത് പറയുന്നവരായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും നബീമത്ത് പറയുന്നത് ഞാൻ കേട്ടുപോയി മോനെ. ഗൈബത്ത് പറയുന്ന ഭവനത്തിൽ അല്ലാഹു ബർക്കത്ത് തരൂല മോനെ, നബീമത്ത് പറയുന്ന വീട്ടിൽ അല്ലാഹു ബർക്കത്ത് തരൂല മോനെ. നിങ്ങളെ ഖുർആൻ ഓതുന്നത് ബർക്കത്ത് കിട്ടാൻ വേണ്ടിയല്ലേ, നിങ്ങൾ വീട്ടിൽ നിന്ന് സുന്നത്ത് നമസ്കരിക്കുന്നത് ബർക്കത്ത് കിട്ടാൻ വേണ്ടിയല്ലേ, അതുകൊണ്ടല്ലേ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, അതുകൊണ്ടല്ലേ ആരംഭ റസൂലുള്ള പറഞ്ഞത്, പള്ളികളിലേക്ക് ഫർള് നമസ്കരിക്കാൻ ജമാഅത്തിന് വേണ്ടി പോകുന്ന ചെറുപ്പക്കാരാ, നിങ്ങളെ വീട്ടിലിരുന്ന സുന്നത്ത് നമസ്കരിക്കൽ നിങ്ങൾക്ക് ഏറ്റവും പുണ്യമുള്ളതാണ്. കാരണം ആ സുന്നത്തിലൂടെ അല്ലാഹു നിങ്ങളെ കുടുംബത്തിൽ ബർക്കത്ത് തരട്ടെ, ആ ഖുർആൻ പാരായണത്തിലൂടെ അല്ലാഹു നിങ്ങളെ വീട്ടിലെ ബർക്കത്ത് തരട്ടെ, നിങ്ങളെ ഇബാദത്തിലൂടെ അല്ലാഹു നിങ്ങളെ കുടുംബത്തിലെ ബർക്കത്ത് തരാനാ. പക്ഷേ ആ ബർക്കത്തുകളെല്ലാം തച്ചുടക്കുന്ന പ്രവർത്തനമാണ്, ആ ബർക്കത്തുകളെല്ലാം നീക്കുന്ന പ്രവർത്തനമാണ്, ആ ബർക്കത്തുകളെല്ലാം ഇല്ലാതെയാക്കുന്ന പ്രവർത്തനമാണ്. മറ്റുള്ളവരെ കുറിച്ച് ഉള്ളതാണെങ്കിലും ഇല്ലാത്തതാണെങ്കിലും വീട്ടിൽ നിന്ന് പറഞ്ഞാൽ ആ കുടുംബത്തിലേക്ക് റഹ്മത്തിന്റെ മാലാഖമാര് അടുക്കൂല്ല, ആ കുടുംബത്തിലേക്ക് റഹ്മത്തിന്റെ മാലാഖമാര് അടുക്കൂല്ല. നബിയനാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ പ്രധാനമായിട്ടും ചിന്തിക്കേണ്ട ഒരു വിഷയമല്ലേ അത്, നമ്മൾ അല്ലേ. ഒരു കുടുംബത്തിൽ ഏറ്റവും ബർക്കത്തുള്ള റൂം ഏതാ? ഒരു വീട്ടില് നമസ്കാര റൂം ഉണ്ടാവും, അതൊക്കെ ശരിയാണ്. നമസ്കാര റൂം നമസ്കാരത്തിന്റെ സമയത്ത് മാത്രമേ ഓപ്പൺ ആവുള്ളൂ, ആണല്ലോ. ഏത് സമയത്തും അല്ലാഹു ബർക്കത്ത് ഇങ്ങനെ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു റൂമുണ്ട്. ഏത് റൂമാണ്? ആ വീട്ടിന്റെ അടുക്കള, ആ വീട്ടിന്റെ അടുക്കള, വീട്ടിലെ അടുക്കള എന്ന് പറയുന്നത് അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അത് ആ വീട്ടിലെ സ്വർഗത്തോട്ടമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതങ്ങൾ പഠിപ്പിച്ച എല്ലാ അനുഗ്രഹങ്ങളും നടക്കുന്ന ഒരു ഒരു റൂമാണ് നമ്മുടെ അടുക്കള എന്നുള്ളത്. ഭക്ഷണം ഉണ്ടാക്കുന്നു, ഭക്ഷണം പാചകം ചെയ്യുന്നു, വെള്ളം പാചകം ചെയ്യുന്നു, വെള്ളം ചൂടാക്കുന്നു, മക്കൾക്കും ഭർത്താക്കുവിനും ഭാര്യക്കും എല്ലാവരും ഒരുമിച്ചിരുന്ന ഭക്ഷണം കഴിക്കുന്നു. അവിടെ റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങി വരുമെന്നാണ്. റഹ്മത്തിന്റെ മലക്കുകൾ എവിടെയെല്ലാം ഭക്ഷണം കൊടുക്കുന്നുണ്ടോ അവിടേക്ക് ഇറങ്ങി വരുമെന്നാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ ചില വീടുകളിൽ ഏറ്റവും കൂടുതൽ ഫസാദുകളും നിറയുന്നത് ആ ബർക്കത്തുകളെല്ലാം ഇല്ലാതെയാകുന്നതും ചില വീടുകളിൽ അടുക്കളയിലാണ്. കുറ്റപ്പെടുത്തിയതെല്ലാം ഓർമ്മപ്പെടുത്തിയതാണ്. ഉണ്ടാവരുത് നമ്മുടെ വീട്ടിൽ അങ്ങനെ. നമ്മൾ ഈ നല്ല പ്രവർത്തനങ്ങളൊക്കെ ചെയ്തിട്ട് കുടുംബ ജീവിതത്തിൽ ഒന്ന് സന്തോഷം ഉണ്ടാവാൻ വേണ്ടിയാണ്, സമാധാനം ഉണ്ടാവാൻ വേണ്ടിയാണ് അടുക്കളയിലേക്ക് നമ്മുടെ കൂട്ടുകാരികളോ അതല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ വരുന്നുവോ വെറുതെ ഇരിക്കുമ്പോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറയാ പാടില്ല. നമ്മൾ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അപകടമാണ്. അള്ളാഹുവിന്റെ ഹബീബ് പറയാണ്, ഏറ്റവും കൂടുതൽ റഹ്മത്തും ബറക്കത്തും ഇറങ്ങുന്നതും അടുക്കളയിലാണ്, ഏറ്റവും കൂടുതൽ ഫിത്നയും ഇറങ്ങുന്നത് അടുക്കളയിലാണ്. അതുകൊണ്ട് നമ്മുടെ കയ്യിലാണ് ഉമ്മമാർ അതിന്റെ കടിഞ്ഞാൻ, നമ്മളാണത് ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ അടുക്കള എന്നുള്ളത് ബറക്കത്തുള്ള അടുക്കളയാവണോ ബറക്കത്തില്ലാത്ത അടുക്കളയാവണോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ആരെങ്കിലും വന്നിട്ട് അടുക്കളയിൽ ഇങ്ങനെ ഫസാദ് പറയണെങ്കിൽ പിന്നെ ഇവിടുന്ന് വേണമെങ്കിൽ പുറത്തു പോയിക്കോളി എന്ന് പറഞ്ഞിട്ട് അടുക്കളയിൽ നിന്നിട്ട് പുറത്താക്കുക എന്ന് പറഞ്ഞാൽ അടുക്കളയിൽ അല്ലാഹു ബർക്കത്ത് തരും. അങ്ങനത്തെ സ്വഭാവത്തിന്റെ ഉടമകളാവണം നമ്മളെ, അങ്ങനത്തെ സ്വഭാവത്തിന്റെ ഉടമകളാവണം നമ്മള്. പരസ്പരം ആരെയും ചീത്ത പറയരുത്, പരസ്പരം ആരെയും ഗൈബത്ത് പറയരുത്. ഈ ഗൈബത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അവ ചില ആളുകളൊക്കെ നല്ലോണം ഇങ്ങനെ പറയും, എന്നിട്ടേ നല്ലോണം പറയും, പറഞ്ഞിട്ട് അവസാനം പറയും പിന്നെ ഞാൻ കുറ്റം പറഞ്ഞു എന്നല്ലോ, ഞാൻ ഓലെ കുറ്റം പറയില്ല, ഞാൻ ഉള്ളത് പറയണം. ഈ ഉള്ളത് പറയുന്നതിന്റെ അറബി വാക്കാണ് ഗൈബത്ത് എന്നുള്ളത്. അത് ഇപ്പോഴും കാക്കാക്കും താത്താക്കും മനസ്സിലായിട്ടില്ല. ഈ ഉള്ളത് പറയുന്നതിന്റെ അറബി വാക്കാണ് ഗൈബത്ത്, ഇല്ലാത്തത് പറയില്ല പിന്നെ കളവല്ലേ, ഇല്ലാത്തത് പറയാൻ തെറ്റാണല്ലോ അല്ലേ. ഇപ്പൊ നിങ്ങളെ കുറിച്ചിട്ട് ഞാൻ ഉള്ളത് തന്നെ മോശമായ രൂപത്തിൽ ഇവിടെ പറഞ്ഞാൽ എന്തായി? അത് ഗൈബത്തായി. പിന്നെ അവരോട് നമ്മളെ പൊരുത്തപ്പെടിപ്പിക്കണം, വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം നമ്മള്. അത് ഭാര്യ ഭർത്താവിനെ പറഞ്ഞാലും ഭർത്താവ് ഭാര്യ പറഞ്ഞാലും ശരി, രണ്ടും കണക്കാണ്. അതും ഗൈബത്തും നമീമത്തോ ഉസ്താദേ, അതും ഗൈബത്തും നമീമത്തോ, അതും ഗൈബത്തും നമീമത്താകുന്ന
വളരെ ശ്രദ്ധിക്കണം, നമ്മളെ വളരെ ശ്രദ്ധിക്കണം. അല്ലാഹുവേ അല്ലാഹുവേ ഞങ്ങളെ ഈമാൻ തന്ന് അനുഗ്രഹിക്കണേ. റഹ്മാനേ മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുന്നുണ്ട്, അബൂദർ റളിയല്ലാഹു അൻഹു ജോലി കഴിഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് കയറി വരുമ്പോ അബൂദർ റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് കയറി വരുമ്പോ സമയം ഒരുപാട് വൈകിയതിന്റെ പേരില് മഹാനുപറികൾ വീട്ടിലേക്ക് കയറി വരുമ്പോ തന്നെ ഭാര്യയോട് സലാം പറഞ്ഞ് കയറി വരുമ്പോ തന്നെ ആ പ്രിയപ്പെട്ട ഭാര്യയോട് ഒരു വാക്ക് പറയുമായിരുന്നു, പെണ്ണേ നിനക്ക് ഞാൻ പൊരുത്തപ്പെട്ടതെന്ന മോളെ, നിനക്ക് ഞാൻ പൊരുത്തപ്പെട്ടതെന്ന മോളെ, എന്തിനാണ് നിങ്ങളെ നിങ്ങളെനിക്ക് പൊരുത്തപ്പെട്ടതെന്ന് പൊരുത്തപ്പെട്ടതെന്നോ എന്നിങ്ങനെ നിങ്ങൾ എന്തിനാണ് ഇടക്കിടക്ക് പറയുന്നതെന്ന് ചോദിക്കുമ്പോ ബഹുമാനപ്പെട്ട അബൂദർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ വീട്ടിലേക്ക് നേരം വൈകി വരുമ്പോ നിനക്ക് എന്നോട് ദേഷ്യം വന്നേക്കാം, ഞാൻ വീട്ടിലേക്ക് നേരം വൈകി വരുന്നത് കൊണ്ട് നിന്റെ മനസ്സിൽ എന്നോട് വലിയ അനിഷ്ടക്കേട് വന്നേക്കാം, നിനക്ക് എന്നോട് ദേഷ്യം വരുന്ന സമയത്ത് നീ പലപ്പോഴും എന്നെ കുറിച്ച് ചീത്തവായ സാധ്യതയുണ്ട് മോളെ, എന്റെ ഭർത്താവ് നേരം വൈകിയാണല്ലോ വരുന്നത്, എന്റെ ഭർത്താവ് നേരം വൈകിയാണല്ലോ വീട്ടിലേക്ക് വരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ കുറിച്ച് നീ ഗൈബത്ത് പറയാ സാധ്യതയുണ്ടല്ലോ മോളെ, അതുപോലെ നിനക്ക് ഞാൻ പുറത്തു തരുകയാണ്, വീട്ടിലേക്ക് കയറി വരുന്ന സമയത്ത് ബഹുമാനപ്പെട്ട അബൂദർ റളിയല്ലാഹു അൻഹു പറയുമെന്ന് ചരിത്രം പറയുകയാണ്. അബൂദർ റളിയല്ലാഹു അൻഹു ചിന്തിച്ചതെന്താണെന്നറിയോ, എന്നെ കുറിച്ച് ദേഷ്യം വന്നു കഴിഞ്ഞാ ഞാൻ വീട്ടിലേക്ക് കയറി വരുമ്പോ നേരം വഴുകുമ്പോ എന്റെ പ്രിയപ്പെട്ട ഭാര്യക്ക് സങ്കടമാകുമല്ലോ, ആ കാരണം കൊണ്ട് എന്റെ ഭാര്യ എന്നെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാ എന്റെ ഭാര്യക്ക് അത് കാരണമായിട്ട് നരകം കിട്ടാൻ പാടില്ല, വീട്ടിലെ ബറക്കത്തിന്റെ റഹ്മത്തിന്റെ സന്തോഷത്തിന്റെ അനുഗ്രഹത്തിന്റെ മലാഹമാര് ആ ഒരു വാക്കുകൊണ്ട് പറന്ന് മാറി പോവാ പാടില്ല, നേരെ മറിച്ച ഭർത്താവ് വന്ന ഭാര്യയോട് പൊരുത്തപ്പെട്ടു എന്ന് പറഞ്ഞാലോ പിന്നെ ആ കുടുംബത്തിലെ സങ്കടങ്ങളില്ലല്ലോ, പിന്നെ ആ കുടുംബത്തിലെ വിഷമങ്ങളില്ലല്ലോ, പിന്നെ ആ കുടുംബത്തിലുള്ള കുടുംബ ജീവിതത്തിൽ പ്രയാസങ്ങളില്ലല്ലോ. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, ഭർത്താവിനെ കുറിച്ച് ഭാര്യ പറഞ്ഞാലോ, ഭാര്യയെ കുറിച്ച് ഭർത്താവ് പറഞ്ഞാലോ ഗൈബത്ത് തന്നെയാണ്. നബി മുഹമ്മദ് മുസ്തഫ വേണ്ട ചെറുപ്പക്കാരാ, വേണ്ട ചെറുപ്പക്കാരാ, കുടുംബത്തിന്റെ അകത്തുള്ള റഹ്മത്ത് നമ്മൾ കാരണമായിട്ട് പോവാ പാടില്ല, അല്ലാഹു നമ്മുടെ കുടുംബ ജീവിതത്തിൽ തന്നെ നിർമ്മത്ത് നമ്മുടെ ഒരു വാക്ക് കാരണമായിട്ട് ആ കുടുംബത്തിൽ നഷ്ടപ്പെടാൻ പാടില്ല ചെറുപ്പക്കാരാ. അറിവിന്ദിലാവ് കേൾക്കുന്ന പതിനായിരക്കണക്കിന് കുടുംബങ്ങളോട് ഞാൻ പറയുകയാണ്, അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, കുടുംബ ജീവിതത്തിലെ ബർക്കത്ത് നഷ്ടപ്പെടുന്നത്, കുടുംബ ജീവിതത്തിലെ സന്തോഷം നഷ്ടപ്പെടുന്നത് ആ കുടുംബത്തിൽ ആ വീട്ടിൽ ഗൈബത്തിന്റെ നിയമത്തും ഫസാദും പറയുന്നവരുണ്ടാകുമ്പോഴാണെന്ന് നബിയേ നബി മുഹമ്മദ് മുസ്തഫ ഒന്ന് മാറാമല്ലോ നമുക്ക്, ഒന്ന് മാറി ചിന്തിക്കാമല്ലോ നമുക്ക്, ഗൈബത്തില്ലാത്ത ഭവനമായിട്ട് നമ്മുടെ ഭവനത്തെ നമുക്ക് മാറ്റിക്കൂടെ, നമീമത്ത് പറയാത്ത ഭവനമായിട്ട് നമ്മുടെ ഭവനത്തെ നമുക്ക് മാറ്റിക്കൂടെ, കളവ് പറയാത്ത ഭവനമായിട്ട് നമ്മുടെ ഭവനത്തെ നമുക്ക് മാറ്റിക്കൂടെ. കളവ് പറയുന്നത് മാത്രമല്ലല്ലോ, കളവ് കേൾക്കാത്ത വീടായിട്ട് നമ്മുടെ വീട് മാറ്റിക്കൂടെ, ഗൈബത്ത് കേൾക്കാത്ത വീടായിട്ട് നമ്മുടെ വീട് മാറ്റിക്കൂടെ, നമീമത്ത് കേൾക്കാത്ത വീടായിട്ട് നമ്മുടെ വീട് മാറ്റിക്കൂടെ. നമ്മൾ പറയുമ്പോ മാത്രമല്ലല്ലോ മറ്റുള്ളവരെ പറയുന്നത് ഗൈബത്ത് തന്നെയാണ്, മറ്റുള്ളവരെ പറയുന്നത് തെറ്റ് തന്നെയാണ്, ഗൈബത്ത് പറയലും തെറ്റാണ്, ഗൈബത്ത് കേൾക്കലും തെറ്റാണ്, ഗൈബത്ത് പറയാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതും തെറ്റാണ്, ഗൈബത്ത് പറയാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതും തെറ്റാണ്. അയൽവാസി നിങ്ങൾ വീട്ടിൽ ഉള്ള മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറയുമ്പോ നിങ്ങൾ അയൽവാസിക്ക് കസേര ഇട്ട് കൊടുത്തുകൊണ്ട് വെള്ളം കൊടുത്തുകൊണ്ട് സൽക്കരിക്കുന്ന ഒരു ഉമ്മയായി നിങ്ങൾ മാറാൻ പാടില്ല, അത് തെറ്റാണ് ഉമ്മ,
ദൈവത്തെ പറയാ പാടില്ല ഉമ്മ, പ്രസാദ പറയാ പാടില്ല ഉമ്മ എന്ന് ആർജവത്തോടെ പറയാൻ എന്റെ അറിവിൽ നിലാവ് കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സ് കാണിക്കുക. മറ്റുള്ളവരെ കുറിച്ച് ദൈവത്ത് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ആ ദൈവത്ത് പറയുന്നവൻ സൽക്കാരം ഒരുക്കി കൊടുക്കുന്നവനാരാണ്, അവനും അല്ലാഹുവിന്റെ ശാപം ലഭിച്ചവനാ. അധികാരണ കുടുംബത്തിലെ സമാധാനമല്ലേ അല്ലാഹു എടുത്തു കളയുന്നത്? അധികാരണ കുടുംബ ജീവിതത്തിൽ സന്തോഷമാണ് ഐക്യമാണ് അല്ലാഹു എടുത്തു കളയുന്നത്. അതുകൊണ്ട് മുത്ത് റസൂലുള്ള പറയുകയാണ്, അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഹമാരെ വട്ടമിട്ട് പറന്നിറങ്ങുന്ന ഭവനമായിട്ട് കുടുംബമായിട്ട് നമ്മുടെ കുടുംബം മാറിയാ. ആ കുടുംബത്തെ ചൂണ്ടി പരലോകത്തിലുള്ള മാലാഹമാരെ വിളിച്ചു പറയുമെന്ന ആ കുടുംബം അല്ലാഹുവേ നല്ല കുടുംബമാണ് റബ്ബേ. ആ കുടുംബത്തിലുള്ള ഉമ്മയും ബാപ്പയും മക്കളൊക്കെ ജമാഅത്തായി നമസ്കരിക്കുന്ന കുടുംബമാണ് അല്ലാ. കുടുംബ സമേതം മറവെന്നിലാവ് കേൾക്കുന്ന കുടുംബമാണ് അല്ലാ. കുടുംബ സമേതം നല്ല നല്ല കാര്യങ്ങൾ ഒരുമിച്ചിരുന്ന് ചെയ്യുന്ന കുടുംബമാണ് നാദാ. ആ കുടുംബത്തിനെ രക്ഷപ്പെടുത്തണമല്ല, ആ കുടുംബത്തിനെ സലാമത്ത് കൊടുക്കണമല്ല, ആ കുടുംബത്തിനെ സമാധാനം കൊടുക്കണമല്ല എന്ന പരലോകത്തിലുള്ള അല്ലാഹുവിനോട് മാലാഖമാരെ വിളിച്ചു പറയുമെന്നാണ്. നമ്മുടെ കുടുംബത്തിന് അങ്ങനെ സന്തോഷം ലഭിക്കണ്ടേ ചെറുപ്പക്കാരാ? നമ്മുടെ കുടുംബത്തിന് അങ്ങനെ സമാധാനം ലഭിക്കണ്ടേ? നമ്മുടെ കുടുംബത്തെ കുറിച്ച് മാലാഖമാരെ പരലോകത്തിന് നന്മ പറയണോ പ്രിയപ്പെട്ടവരെ? ആ നന്മയുള്ള സ്വഭാവം നമ്മുടെ കുടുംബ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടത് നമ്മളാ. അല്ലാഹു നമുക്ക് ബറക്കത്ത് ചെറിയട്ടെ, അല്ലാഹു നമ്മ അനുഗ്രഹിക്കട്ടെ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, അതിനെ കുറിച്ച് വിശാലമായി ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. ഇൻഷാ അല്ലാഹ് ഇപ്പൊ നമുക്കതിന് സമയം കുറവാണ്. അപ്പൊ ഇനി ഇനിയുള്ള ചരിത്രത്തിലേക്ക് നമ്മൾ കടന്നാൽ പെട്ടെന്ന് അവസാനിപ്പിക്കാൻ കഴിയില്ല. ദീർഘനേരം പറയേണ്ടതാണ്, ദീർഘനേരം വിശാലമായി പറയേണ്ടതാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഗൈബത്ത് പറഞ്ഞാല്, നമീമത്ത് പറഞ്ഞാല്, ഫസാദ് പറഞ്ഞാൽ കുടുംബ ജീവിതത്തിലെ ബർക്കത്ത് നഷ്ടപ്പെടും, അതിൽ യാതൊരു സംശയവുമില്ല, ഒരു സംശയവുമില്ല. ഇപ്പോ ഒരു ദിവസം നിങ്ങൾ ആലോചിച്ചോക്കി, ഒരു ദിവസം നമ്മളിപ്പോ സുബഹിയായി, സുബഹിക്ക് ജമാഅത്തായിട്ടൊക്കെ നമസ്കരിച്ചു, ഖുർആൻ ഓതി, എന്തൊരു സന്തോഷം ഉണ്ടാകും ആ വീട്ടില്. എന്നിട്ട് നമ്മളിങ്ങനെ ഉമ്മരപ്പടിയിൽ വന്നിരിക്കും, അല്ലെങ്കിൽ നമ്മളെ കൂട്ടുകാർ വരും, അതല്ലെങ്കിൽ വേറെല്ലവർ വരും. ഇപ്പോ ലോക്ക്ഡൌൺ ആയതുകൊണ്ട് വരാൻ പറ്റില്ലല്ലോ, അപ്പൊ ഫോൺ വിളിക്കും, അല്ലെങ്കിൽ വാട്സപ്പിലോ മറ്റോ എങ്ങനെയാണെങ്കിലും. എന്നിട്ട് അവധിയിലൂടെ ഇങ്ങനെ മറ്റുള്ളവരെ കുറിച്ചിട്ട് മറ്റുള്ളവരെ മനസ്സ് വേദനിക്കുന്ന ഒരു, അത് ആരാണെങ്കിലും ശരി, ആണായാലും പെണ്ണായാലും, മുസ്ലിം ആണെങ്കിലും അമുസ്ലിം ആണെങ്കിലും, ഇവരെ അമുസ്ലിമീങ്ങളെ വേദനിപ്പിച്ചാൽ അല്ലാഹുവിന്റെ പരലോകത്തിന് പകരം വീട്ടാനുള്ള അവസരം ഒരുക്കി കൊടുക്കുമെന്ന് മുത്തു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കാണ്. ആലോചിക്കേ, അവരെ അമുസ്ലിമീങ്ങളല്ലേ പരലോകത്തെത്തുമ്പോ നമ്മൾ രക്ഷപ്പെടുമല്ലോ എന്ന് നമ്മൾ ചിന്തിക്കണം. മറ്റുള്ളവരെ, മറ്റുള്ള മതക്കാരവരെ വേദനിപ്പിച്ചത് ഒരു വാക്കുകൊണ്ടോ, ഒരു നോട്ടം കൊണ്ടോ, ഒരു മൗനാനുവാദം കൊണ്ടോ, പ്രവൃത്തി കൊണ്ടോ, കമന്റ് കൊണ്ടോ, ഷെയർ കൊണ്ടോ മറ്റുള്ളവർക്കെതിരെ കുത്തുവാക്ക് പറഞ്ഞ കുടുംബമാണെങ്കിൽ ഉറപ്പാണ്, ഉറപ്പാണ് ആ കുടുംബത്തെ അള്ളാഹുവിന്റെ പരലോകത്ത് അവരുടെ മുന്നിൽ വെച്ച് ചോദ്യം ചെയ്യുമെന്നാ. അവരെ മുന്നിൽ വെച്ച് ചോദ്യം ചെയ്യും, അള്ളാഹുവേ ഗൗരവം വളരെ വലുതാണ്, വളരെ വലുതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതങ്ങള് വളരെ, നാളെയാണ് നമ്മുടെ സ്വലാത്ത് മജ്ലിസ് കേട്ടോ. മാഷാഅല്ലാഹ്, അഡ്മിൻമാര് കമന്റ് ചെയ്തപ്പോഴാണ് ശ്രദ്ധിച്ചത്, നാളെയാണ് സ്വലാത്ത് മജ്ലിസ്, മറക്കണ്ട. മാഷാഅല്ലാഹ് മാഷാഅല്ലാഹ്, 52-ാമത്തെ സ്വലാത്ത് മജ്ലിസ് മാഷാഅല്ലാഹ്, മറക്കണ്ട. സ്വാഭാവിക സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയതാണ്, വിഷയത്തിലേക്ക് തന്നെ വരികയാണ്, ഞാനത് മറന്നിട്ടുണ്ട്. മാഷാഅല്ലാഹ്, അഡ്മിൻമാർ ഓർമ്മപ്പെടുത്തി, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അപ്പൊ നാളത്തെ സ്വലാത്ത് മജ്ലിസ് ആരും മറക്കണ്ട, മാഷാഅല്ലാഹ്, വിഷയത്തിലേക്ക് തന്നെ വരികയാണ്. അപ്പൊ ഒരാളെ കുറിച്ചിട്ട്, ഒരാളെ കുറിച്ചിട്ട് ഉള്ള വിഷയമാണെങ്കിലും ഇല്ലാത്ത വിഷയമാണെങ്കിലും പറഞ്ഞു പോയാൽ അത് തെറ്റാണ്. അതുകൊണ്ട് അവരോട് നമ്മൾ മാപ്പ് ചോദിക്കണം. നമ്മളിങ്ങനെ മറ്റുള്ളവരെ കുറിച്ചിട്ട് കുറ്റം പറഞ്ഞിട്ട് നമ്മൾ അസ്തഗ്ഫിറുല്ലാഹി അലീം എന്ന് പറഞ്ഞ, അസ്തഗ്ഫിറുല്ലാഹി അലീം എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്തു പോയ തെറ്റ് അല്ലാഹു പൊറുത്തു തരും, അള്ളാഹുവിനോട് ചെയ്തു പോയ തെറ്റ് അല്ലാഹു പൊറുത്തു തരും. പക്ഷെ സൃഷ്ടികളോട് ചെയ്ത തെറ്റ് പൊറത്തു തരണമെങ്കിൽ അവര് നമുക്ക് മാപ്പ് തരണം. അതെങ്ങനെയാണ്? സൃഷ്ടികളോട്, ഇപ്പൊ നിങ്ങൾ ഭാര്യയെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഭർത്താവിനെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഭാര്യയുടെ ഉമ്മയോട് നിങ്ങൾ കയർത്ത് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ,
മരുമകളോട് നിങ്ങൾ കയർത്ത് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ആരോടാണെങ്കിലും, കുടുംബ ജീവിതമല്ലേ നമ്മൾ ചർച്ച ചെയ്യുന്നത്, കുടുംബത്തിൽ ആരെ കുറിച്ചിട്ടാണെങ്കിലും കൂട്ടുകാരെ കുറിച്ചിട്ടാണെങ്കിലും നിങ്ങൾ അവരുടെ മനസ്സ് കുത്തുന്ന സമയം കുത്തുന്ന രൂപത്തിൽ മനസ്സിലേക്ക് വല്ലാത്തൊരു വിഷമം വരുന്ന രൂപത്തിൽ ഒരു വാക്ക് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരോട് നിങ്ങൾ മാപ്പ് ചോദിക്കണമെന്നാണ്. അവരോട് മാപ്പ് ചോദിച്ചാൽ മാത്രമേ അള്ളാഹു നമുക്ക് പൊരുത്തപ്പെട്ടു തരൂ എന്നാണ്. തൗബ സ്വീകരിക്കണമെങ്കിലും അങ്ങനെ തന്നെയാണല്ലോ, സൃഷ്ടികളുമായിട്ടുള്ള കടപ്പാടുകൾ നമ്മൾ ആദ്യം തീർക്കണമെന്നാണ്. അങ്ങനെയാണ് സൃഷ്ടികളുമായിട്ടുള്ള കടങ്ങൾ വീട്ടണം. കടങ്ങൾ വീട്ടാണ് സാമ്പത്തികമായ കടങ്ങൾ മാത്രമല്ല, ചീത്ത പറഞ്ഞത് കടാണ്, തെറി വിളിച്ചത് കടാണ്. നമ്മൾ ആളെ കൂടിയിട്ട് മറ്റുള്ളവന്റെ മുമ്പിൽ വഷളാക്കാൻ വേണ്ടി ജനമധ്യത്തിൽ വെച്ച് മറ്റുള്ളവനെ നമ്മൾ ചീത്ത പറഞ്ഞു, അത് കടമാണ് പ്രിയപ്പെട്ടവരെ, അത് കടമാണ്. കടം തിരിച്ച് കടം വീട്ടണം. നമ്മൾ കടം വീട്ടണം. എങ്ങനെ വീട്ടല്? ഒന്നുകൂടി ചെന്നിട്ട് അതേ രൂപത്തിൽ വിറ്റാക്കില്ല അല്ല. ഞാനന്നങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ട്, മാപ്പാക്കണം. അതുകൊണ്ടാണല്ലോ മരണപ്പെട്ട കഴിഞ്ഞാല് പള്ളിയുടെ മിഹ്റാബിൽ വെച്ചുകൊണ്ട്, പള്ളിയുടെ അകത്ത് വെച്ചുകൊണ്ട് മയ്യത്തിനെ മുന്നത്തെ ഉസ്താദ് പറയുന്നത് കേട്ടിട്ടില്ലേ? ഈ പ്രിയപ്പെട്ട സഹോദരൻ നമ്മളുമായിട്ട് ഇടപഴകി ജീവിച്ചവനാണ്. ഈ കൂട്ടുകാരന്റെ വാക്കിലോ നോക്കിലോ പ്രവർത്തനങ്ങളിലോ ഇടപെടലിലോ നിങ്ങൾക്ക് വല്ല വിഷമവും വന്നിട്ടുണ്ടെങ്കില് നിങ്ങൾ പൊരുത്തപ്പെട്ട് കൊടുക്കണമെന്ന് മയ്യത്തിനെ മുന്നിൽ വെച്ചുകൊണ്ട് ഉസ്താദ് വിളിച്ചു പറയുന്നത് കേട്ടിട്ടില്ലേ? അത് ആണായാലും പെണ്ണായാലും ഉസ്താദുമാരെ പറയുമല്ലോ. പള്ളിയുടെ അകത്ത് നിന്ന് ഉസ്താദുമാരെ നമസ്കാരത്തിന് മുമ്പ് നിന്ന് വിളിച്ചു പറയുന്നത് കേട്ടവരില്ലേ? ചെറുപ്പക്കാരാ നമ്മള്. കാരണം പൊരുത്തപ്പെടാത്ത വാക്കുമായിട്ട് കബറിലേക്ക് ചെന്നാല് കബറിന്റെ അകത്ത് അള്ളാഹു നമുക്ക് തീയാണ് തരുന്നത്. മറ്റുള്ളവരെ തെറി പറഞ്ഞത്, മറ്റുള്ളവരെ ചീത്ത പറഞ്ഞത്, മറ്റുള്ളവരെ മനസ്സ് വേദനിപ്പിച്ചത്, കുത്തുവാക്ക് പറഞ്ഞത്, നൊമ്പരത്തിലുള്ള സങ്കടത്തിന്റെ കനൽ കട്ടകളിൽ സമ്മാനിച്ചതെല്ലാം കബറിന്റെ അകത്ത് വല്ലാത്തൊരു പർവ്വത സമാനമായ അദാബായിട്ട് തിരിച്ചു വരുമെന്ന് നബിയെ, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയാണ്, മാറണം മോനെ, മാറണം വാപ്പമാരെ, മാറണം ചെറുപ്പക്കാരാ, മാറണം മമ്മമാരെ. മരണപ്പെട്ടുകൊണ്ട് നമ്മളെ മയ്യത്ത് പൊതിഞ്ഞ് മയ്യത്തും കട്ടിലിൽ വെച്ചുകൊണ്ട് പള്ളിയിൽ വെച്ച് പറയുന്നതിന്റെ മുമ്പേ ഒരു പാപഭാരങ്ങളുമില്ലാതെ ഒരു തെച്ചുകുറ്റങ്ങളും ബാക്കിയില്ലാതെ കബറാകുന്ന യഥാർത്ഥ ഭവനത്തിലേക്ക് പോവാൻ മാനസികമായി ഒരുങ്ങണം ചെറുപ്പക്കാരാ. അപ്പോഴാണ് ഹൃദയത്തിന്റെ കത്ത് അല്ലാഹു നമുക്ക് ഈമാൻ തരുന്നത്. അപ്പോഴാണ് ഹൃദയത്തിന്റെ കത്ത് അല്ലാഹു നമുക്ക് ഈമാനിന്റെ പ്രകാശം കൊണ്ട് നമ്മുടെ കബറിന്റെ കത്ത് അല്ലാഹു വെളിച്ചം തരുന്നത്. അതുകൊണ്ടാണ് വിളിച്ചു പറയുന്നത്, ഈ മയ്യത്തിന് നിങ്ങളെ സമീപത്തിൽ, ഈ മയ്യത്തിന്റെ സമീപത്തിൽ നിന്ന് നിങ്ങൾക്ക് വല്ല വേദനകളും വന്നിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് കൊടുക്കണമെന്ന് പറയുന്നത് എന്തിനാണ്? വല്ല സാമ്പത്തികമായ കടപാടുമുണ്ടെങ്കിൽ മക്കളുമായിട്ട് ബന്ധപ്പെടണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഇല്ലവാനെ, ഹജ്ജ് ചെയ്ത ഹാജിയാരാണെങ്കിലും ഹജ്ജുമ്മയാണെങ്കിലും ഉംറ ചെയ്തവരാണെങ്കിലും അല്ലാഹുവിന്റെ പള്ളി നിർമ്മിച്ചവരാണെങ്കിലും ഏത് പ്രവർത്തനം ചെയ്യുന്നവരാണെങ്കിലും സൃഷ്ടികളുമായിട്ട് ഇടപാടുകൾ ബാക്കി വച്ചിട്ടാണോ കബറിലേക്ക് ചെല്ലുന്നത്? കടം വാങ്ങിയിട്ട് കടം തിരിച്ചു കൊടുക്കാത്തവരെ, പ്രയാസപ്പെട്ടപ്പോ നിങ്ങൾക്ക് അവരെ കടം തന്നതല്ലേ? പിന്നവരെ ഫോൺ വിളിക്കുമ്പോ നിങ്ങൾ എടുക്കുന്നില്ലല്ലോ, പിന്നവരെ കാണുമ്പോ നിങ്ങൾ മാറി നടക്കുകയല്ലേ? എത്ര കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശാണ്, എത്ര പ്രയാസപ്പെട്ടുണ്ടാക്കിയ കാശാണ്. അള്ളാഹുവേ, അറിവിന് രാവിലേക്ക് ആയിരക്കണക്കിന് ആളുകളെ സങ്കടം പറയുമ്പോ പലരും പറയുന്ന വിഷമമാണ് ഉസ്താദേ, കാശ് കിട്ടാനുണ്ട്, എന്റെ കൂട്ടുകാരന്റെ കണ്ണുനീര് കണ്ടപ്പോ കൊടുത്തതാണ് ഉസ്താദേ, എന്റെ കൂട്ടുകാരന്റെ പെങ്ങളെ കല്യാണത്തിന് കൊടുത്തതാണ് ഉസ്താദേ, ഞാൻ പ്രവാസ ലോകത്തെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് കടം വാങ്ങി കടല കടന്ന് കണ്ണീരോടെ കടന്നുപോയ പ്രവാസ ലോകത്ത് വെച്ച് ജോലി ചെയ്ത ശമ്പളം എന്റെ കൂട്ടുകാരൻ മോനെ, ഞാൻ നാട്ടിൽ പോവാണല്ലോ, നിന്റെ വീട്ടിലേക്ക് ഞാൻ കാശെത്തിക്കാമെന്ന് പറഞ്ഞ് കൊണ്ടുപോയതാണ്, കൊടുത്തില്ല ഉസ്താദ്, കടം കൊടുത്തതല്ലേ രേഖകളില്ല. എത്ര സങ്കടമാണ് അറിവിലാവിലേക്ക് ഓരോ കുടുംബങ്ങൾ വിളിച്ച സങ്കടം പറയുന്നത്. എവിടെ ചവിടെ ഇറക്കി വക്കും ചെറുപ്പക്കാർ
കൂട്ടുകാരാ, ഏത് പുഴയിൽ ചെന്ന വഴിക്കും കൂട്ടുകാരാ. മറ്റുള്ളവല്ല കയ്യിൽ നിന്ന് കാശ് കടം വാങ്ങിയിട്ട് അവന് തിരിച്ചു കൊടുക്കാതെ, അവൻ ഫോൺ വിളിക്കുമ്പോ എടുക്കാതെ, അവനോട് പറഞ്ഞ ഡേറ്റിൽ ഒരു കാശ് പോലും കൊടുക്കാതെ, നീയും നിന്റെ കുടുംബവും സന്തോഷത്തോടെ കഴിയുന്നത് നോക്കി വെച്ചിട്ടുള്ള മാലാക മാറി നിന്ന് നോട്ടം ഇട്ടിട്ടുള്ള മറക്കണ്ടാ. അള്ളാഹുവിന്റെ മലക്കിന്റെ ശാപത്തിലാണ് നീയും നിന്റെ കുടുംബവും കഴിയുന്നതെന്ന് മറന്നു പോവണ്ടോ. അതുകൊണ്ട് കാശ് കടം വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കാത്തവരുണ്ടോ? മറ്റുള്ളവല്ല സമ്പത്ത് കൊണ്ട് വെട്ടിപ്പിടിച്ച സമ്പത്ത് കൊണ്ട് കെട്ടെടുത്ത സമ്പത്ത് കൊണ്ട് മോഷ്ടിച്ച സമ്പത്ത് കൊണ്ട് അള്ളാഹുവേ ജീവിക്കുന്നവരുണ്ടോ? മറക്കണ്ട മറക്കണ്ട, ആ കുടുംബം മാരാകെ മാറ ശാപത്തിലാണ്. ഏത് സമയത്തും പിടിവീഴാൻ സാധ്യതയുണ്ട്, ഏത് സമയത്തും പൊരുക്കി മുറുകാൻ സാധ്യതയുണ്ട്. ഒരു ചൂണ്ടലിട്ട് കൊടുക്കുന്നത് പോലെ നമ്മൾ മീൻ പിടിക്കുമ്പോ ചൂണ്ടലിട്ട് കൊടുക്കുന്നത് കണ്ടിട്ടില്ലേ? അവസാനമല്ലേ ചൂണ്ടൽ വലിക്കുന്നത്? അതുപോലെ ഒരു വലി പടച്ച് നമ്പുരാ വലിക്കുമെന്ന മറക്കല്ല. നിങ്ങൾ ആ കുറ്റപ്പെടുത്തി പറയുകയല്ല, ചിന്തിക്കാൻ വേണ്ടി പറയുകയാണ്. അതുകൊണ്ട് കടം വാങ്ങിയതുണ്ടോ തിരിച്ചു കൊടുക്കാതെ കബറിലേക്ക് ചെല്ലാൻ പേടിയാണ്. അല്ലാഹുവിന്റെ ഹബീബ് കടക്കാരനായി മരിച്ച ഒരു മയ്യത്തിന്റെ മയ്യത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കാതെ മുത്തു റസൂല പിന്മാറിയത് ചരിത്രമല്ലേ? എന്റെ ഉപ്പ മരണപ്പെട്ടു നബിയേ, എന്റെ വാപ്പക്ക് തങ്ങളെ വല്ലാത്ത ഇഷ്ടമാകുന്നു, എന്റെ വാപ്പക്ക് തങ്ങൾ എന്ന് പറഞ്ഞ ജീവനാണ്. അതുകൊണ്ട് വരണം നബിയേ, എന്റെ വാപ്പിയുടെ മയ്യത്ത് നമസ്കരിക്കാൻ തങ്ങളൊന്ന് വരണം നബിയേ. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മയ്യത്ത് നമസ്കാരത്തിന് പോവുകയാണ്. ഉടനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, ഈ മയ്യത്തിന് കടമുണ്ടോ? ഈ മയ്യത്തിന് കടമുണ്ടോ? ചിറകടിച്ച് പറന്നു വന്നില്ലേ മലക്ക് ജിബ്രീൽ? അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ നബിയേ, ഈ മയ്യത്തിന് കടമുണ്ട് നബിയേ, ഈ മയ്യത്തിന് കടമുണ്ട് നബിയേ. അല്ലാഹുവിന്റെ ഹബീബ് മയ്യത്ത് നമസ്കരിക്കാതെ ഇമാമ നിൽക്കാതെ ഇറങ്ങി പോന്നത് ചരിത്രമല്ലേ? സ്വഹാബകൾക്ക് സന്തോഷങ്കടമായില്ലേ? അങ്ങനെ പറയല്ലേ നബിയേ, കാരണം എന്റെ വാപ്പാക്ക് നിങ്ങളെ വല്ലാത്ത ഇഷ്ടമാകുന്നു നബിയേ. തങ്ങൾ എന്ന് പറഞ്ഞ ജീവനാണ് നബിയേ. ഒന്ന് പറഞ്ഞ പറഞ്ഞാരമില്ല സ്വഹാബ, കടബാധ്യത ബാക്കി വെച്ചിട്ടാണ് മരണപ്പെടുന്നതെങ്കിൽ അല്ലാഹുവിന്റെ പരലോകത്തമായി പിടിക്കപ്പെടും സ്വഹാബ. ഉടനെ തന്നെ സ്വഹാബി പറഞ്ഞു, നബിയേ ഈ പാപ്പയുടെ കടം ഞാൻ ഏറ്റെടുത്തുവല്ല, ഇവരുടെ കടം ഞാൻ ഏറ്റെടുത്തുകൊള്ളാ നബിയേ. ഉറപ്പാണോ നീ ഏറ്റെടുക്കുമെന്ന് ഉറപ്പാണോ? മരിച്ചു കിടക്കുന്ന മയ്യത്തിന്റെ കടം ഏറ്റെടുത്തു എന്ന് 100% ഒരു സ്വഹാബി ഒന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് അല്ലാഹുവിന്റെ ഹബീബ് നമസ്കരിച്ചതെന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണ്. പേടിയാകുന്ന മോനെ, പേടിയാകുന്ന ചെറുപ്പക്കാരാ, പേടിയില്ലേ പ്രിയപ്പെട്ട മാപ്പമാരെ? മറ്റുള്ളവരിൽ നിന്ന് കടം വാങ്ങി കടം തിരിച്ചു കൊടുക്കാതെ നടക്കാ, ഈമാനുള്ളവരെ നമുക്ക് കഴിയൂല. അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, കടം വാങ്ങിയത് തിരിച്ചു കൊടുത്തിട്ടില്ലെങ്കിലേ അവരുടെ കത്ത് മാലാഹമാരി അതാപ് തരുമെന്നാണ്. അതുപോലെ രണ്ടാമത്തെ കടമാണ് നമ്മുടെ വാക്കുകൊണ്ട് മറ്റുള്ളവരെ തെറി പറഞ്ഞത്, നമ്മുടെ വാക്കുകൊണ്ട് മറ്റുള്ളവരെ ചീത്ത പറഞ്ഞത്, നമ്മുടെ വാക്കുകൊണ്ട് മറ്റുള്ളവരെ മനസ്സ് വേദനിക്കുന്ന കുത്തുവാക്ക് പറഞ്ഞത്, അതും കബറിലേക്കുള്ള കടമാണ്. അത് കബറിലേക്കുള്ള കടമാണ്. ആ കടം വീട്ടുന്നത് എങ്ങനെയാണ്? എന്നാ നിങ്ങൾ ആരെ കുറിച്ചാണോ ഹൈബത്ത് പറഞ്ഞത് അവരോട് നിന്ന് വാപ്പ് ചോദിക്കണേ? വാപ്പാ നിങ്ങൾ ആരെ കുറിച്ചിട്ടാണോ നമീമത്ത് പറഞ്ഞത് അവരോട് തന്നെ മാപ്പ് ചോദിക്കുമ്പോഴാണ് ആ കടം അല്ലാഹു വീട്ടി തരുന്നതെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നു എന്ന് പരസ്യമായി സ്റ്റേജിൽ നിന്ന് വിളിച്ചു പറഞ്ഞത് കൊണ്ട് മാത്രമായില്ല, ആരെയാണോ മനസ്സ് വേദനിപ്പിച്ചിട്ടുള്ളത് അവന്റെ ഹൈബത്തും നമീമത്തും ആരോടാണോ നിങ്ങൾ പറഞ്ഞത്, ആരെ കുറിച്ചിട്ടാണോ പറഞ്ഞത്, അവരോട് നേരിൽ ചെന്ന് മാപ്പ് പറയാതെ നിങ്ങളെ കടം അല്ലാഹു വീട്ടി തരൂല. നബി മുഹമ്മദ് മുസ്തഫ സ്വഹാബി ചോദിച്ചു,
ഞങ്ങള് ഗീബത്ത് അറിയാത്ത കാലത്ത് ഞങ്ങള് ഗീബത്ത് പറഞ്ഞ ശരിയാണ്, പക്ഷെ പിന്നെ വാന്ത് കേട്ടപ്പോ ഞങ്ങൾക്ക് പേടിയായി. പക്ഷേ ഞങ്ങള് ഗീബത്ത് പറഞ്ഞ ആള് മരണപ്പെട്ടു പോയി, അപ്പൊ ഞങ്ങൾ എന്താ ചെയ്യാം? അതൊരു ചോദ്യമാണ്. ഒരു ഉദാഹരണത്തിന്, ഞാൻ ഒരാളെ കുറ്റം പറഞ്ഞു, ഞാൻ ആരെയാണോ കുറ്റം പറഞ്ഞത് ഞാൻ അവരോട് ചെന്ന് മാപ്പ് ചോദിക്കണം. ആരെയാണോ കുറ്റം പറഞ്ഞത് അവരോട് ചെന്ന് മാപ്പ് ചോദിക്കണം. അപ്പോ അദ്ദേഹം മരണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തോട് ഒന്ന് മാപ്പ് ചോദിക്കാൻ പറ്റൂലല്ലോ. അപ്പൊ നമ്മൾ എന്താ ചെയ്യാം? നമ്മൾ അവർക്ക് വേണ്ടി പൊറുക്കെല്ലാം തേടണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവർക്ക് വേണ്ടി നിരന്തരം ഖുർആനോതണം. റബ്ബേ, അറിയാത്ത കാലഘട്ടത്തിൽ എനിക്ക് ബുദ്ധി വെക്കാത്ത സമയത്ത് ഞാനിതൊന്നും കേൾക്കുന്നതിന് മുമ്പ് ഞാൻ പലതും പറഞ്ഞു പോയിട്ടുണ്ട്. അള്ളാഹുവേ, അവർക്ക് നീ പൊറുത്തു കൊടുക്കണം, അവരെ കബർ സന്തോഷത്തിലാക്കണം. അവർക്ക് വേണ്ടി നമ്മൾ ആരെയാണോ ചീത്ത പറഞ്ഞിട്ടുള്ളത് അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് നമ്മൾ തൗബ ചെയ്താൽ, അവർക്ക് വേണ്ടി നമ്മൾ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തിയാൽ ഒരു പക്ഷേ ചിലപ്പോൾ നിങ്ങൾക്കിത് പൊരുത്തപ്പെട്ട് തരാൻ സാധ്യതയുണ്ട്. ഉറപ്പ് പറയുന്നില്ല, സാധ്യതയുണ്ട് എന്നാണ്. അത്രത്തോളം ഗൗരവമാണ്. പക്ഷെ പലരും ഇത് ചിന്തിക്കാറില്ല. പറഞ്ഞു വരുന്നത് കുടുംബജീവിതത്തിന്റെ പറക്കത്ത് ഈ ഒരു കാരണം കൊണ്ട് നഷ്ടപ്പെടും. അള്ളാഹു നമുക്ക് അത് രക്ഷിക്കട്ടെ.